ഇടയിൽ വേറെ നബിമാരുണ്ടായിട്ടില്ല, ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. അദ്ദേഹം വീണ്ടും ഇറങ്ങി വരും. അപ്പോൾ നബി അല്ല, പിന്നീട് പറയാം. وَأَنَّهُ نَازِلٌ فَإِذَا رَأَيْتُمُوهُ فَاعْرِفُوهُ رَجُلٌ مَرْفُوعٌ إِلَى الْحَمْرَةِ وَالْبَيَاضِ ചുകപ്പും വെളുപ്പും കലർന്ന നിറക്കാരനാണ് സയ്യിദുന ഈസ. كَأَنَّ رَأْسَهُ يَقْطُرُ وَيْلًا وَإِنْ لَمْ يُصِبْهُ بَلَلٌ. തലേക്കൂടി വെള്ളം ചൊരിച്ചിട്ടില്ലെങ്കിലും സദാസമയവും വെള്ളം ഇങ്ങനെ ചടിയിലൂടെ പ്രവഹിച്ചു കൊണ്ടിരിക്കും. സയ്യിദുന ഈസ അങ്ങനെ ഇറങ്ങിക്കൊണ്ടേ, വെള്ളം ഇങ്ങനെ ചൊരിച്ചുകൊണ്ടേയിരിക്കും. ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യും, കുരിശിനെ തച്ചുടക്കും, മതമല്ല എന്ന രൂപത്തിൽ ഇസ്ലാം മതമല്ലാത്ത മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് നശിപ്പിച്ചു കളയും. ജീവിക്കും, അതല്ല 40 കൊല്ലം ജീവിക്കും. രണ്ടഭിപ്രായമുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന ഈസ അമീർ പറയും, മുസ്ലിം നേതാവ് ഈസ നബി ഇറങ്ങി വരുമ്പോൾ പറയും, നിസ്കരിക്കും, ഞങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുന്ന ഞാൻ നിസ്കരിക്കുകയില്ല. ഇന്ന ബാലക്കും നിസ്കരിക്കാൻ ഇമാം എടുക്കാൻ നിങ്ങൾ തന്നെ യോഗ്യം. യോഗ്യൻ ഈ സമുദായത്തെ ബഹുമാനിച്ചിട്ട് നമ്മളെ കൂട്ടത്തിലെ ഇമാമിനെ ഇമാമാക്കും. ബഹുമാനപ്പെട്ട സയ്യിദുന ഈസ. പിന്നെ ഈസ നബി ഇമാമ നിൽക്കുന്ന അവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. ഇത് മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസാണ്. മിഷ്കാത്തിൽ വേറെയും കാണുന്നുണ്ട്. അഞ്ചാബിൻ അബ്ദുല്ലാഹ് ഖാല ഉമർ ഇബ്നു ഖത്താബ് ഞാൻ നബിയെ എനിക്കൊന്ന് സമ്മതം തരൂ, ഞാൻ ഇബ്നു സയ്യാദിനെ കൊലപ്പെടുത്തട്ടെ. ഇബ്നു സയ്യാദ് എന്നൊരു കുട്ടി ജനിച്ചിരുന്നു റസൂലിന്റെ കാലഘട്ടത്തിൽ. ദജ്ജാലിനെ പോലെയുള്ള ചില വിശേഷണങ്ങൾ അയാൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കുട്ടിയെ ഞാൻ കൊലപ്പെടുത്തട്ടെ എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ നേരം ഹബീബായ നബി പറഞ്ഞു, യകുൻ ഹുവാ, ഇവ ഇവൻ ദജ്ജാലാണെങ്കിൽ ഫലസ്ത സ്വാഹിബഹു, ആ കൊല്ലണ്ട ആൾ ഇയ്യല്ല. കിഴക്കൻ ഡമസ്കസിലെ വെള്ളമനാരത്തിന്റെ അരികിൽ ഇറങ്ങി വരും സയ്യിദുന ഈസ. രണ്ട് മലക്കിന്റെ ചിറകുകളിൽ കൈ പടർത്തി വെച്ച് ഇറങ്ങി വരും സയ്യിദുന ഈസ. രണ്ട് അങ്കി വസ്ത്രങ്ങൾ കാറ്റിൽ പറത്തുകയും ചെയ്യും. എങ്ങനെ ഞാൻ ആ മനുഷ്യനെ പറ്റി പറയുമ്പോ കാണാൻ പൂതിയാവുക. ഇതാ തല താഴ്ത്തിയാൽ തുള്ളികൾ ഇങ്ങനെ വീഴും. അദ്ദേഹത്തിന്റെ ഒരു ശരീര സ്വഭാവമാണ് സദാസമയവും മനോഹരമായി വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒഴുകും സദാ നേരം. ഇതാ തറസഹൂയഖ്തുറു, ഇങ്ങനെ തുള്ളികൾ വീഴും, വിയർപ്പ് തന്നെ ആയിരിക്കും. വൈരാ തഹദ്റഫഹു ജതഹദ്റ മിൻഹു ജുമാനുൻ കല്ലുലുഇ, തലമുക്കിയാലോ മുത്തുമണികൾ പോലെയുള്ള വിയർപ്പ് മണികൾ വീഴും. ഇങ്ങനെ വിയർപ്പ് ഇങ്ങനെ ഒഴുകും സയ്യിദുന ഈസ. ഉറക്കെ പറയും സയ്യിദുന ഈസ, ഈ മനുഷ്യനെ അത്ര കൊന്നത്, ഈ മനുഷ്യനെ അത്ര ഹാർട്ട് അറ്റാക്ക് ആയത് ആരാന്നറിയോ? സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ്, ലാ യഹില്ലു ലികാഫിരിൻ യജിദു റീഹ നഫ്സിഹി ഇല്ലാ മാതാ, ഈ മനുഷ്യന്റെ കാറ്റ് കൊണ്ടാൽ പോലും കാഫിർ മരിച്ചു പോകും. സയ്യിദുന ഈസ, സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ്. പുണ്യനബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മനുഷ്യനെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മരിക്കുന്നത്. കാദ്യാനിയാൾ പറഞ്ഞു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മരിച്ചതാണ് പെട്ടെന്ന്. ക്രിസ്തീയ സഹോദരങ്ങൾ പറഞ്ഞു അത് കുരിശി തറച്ചു കൊണ്ട് രണ്ട്. ഒന്നുണ്ടായിട്ടില്ല. ആൺകുട്ടിയാണ് അന്തസ്സുള്ള ആളാണ് സയ്യിദുന ഈസ. അന്തസ്സുണ്ടാവുമല്ലോ, അന്തസ് ഉണ്ടാകണമല്ലോ. ലോകത്തിന്റെ മുഴുവനും അന്തസ്സിന്റെ കേദാരത്തിന്റെ മുന്നറിയിപ്പുകാരനല്ലേ ഈ മനുഷ്യൻ? അപ്പൊ കുറച്ചൊക്കെ അന്തസ് വേണ്ടേ? ലോകത്തിന്റെ അന്തസ്സിന്റെ കേദാരമാണ് റഹ്മതൻ ലിൽ ആലമീൻ.
സലാമുല്ലാ അലാ താഹ റസൂലില്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ തഹദ്ദറ മിൻ നുജ്മാ മുത്തുമണികൾ പോലെ ഉതിർന്നു വീഴും. ഫലാ യഹില്ലു ലികാഫിരിൻ യജിദു റീഹ നഫ്സിഹി ഇല്ലാ മാതാ ആരെങ്കിലും ആ കാറ്റ് കൊണ്ടാൽ മരിച്ചു പോകും. തൻ്റെ കണ്ണെത്തുന്നിടത്ത് തൻ്റെ കാലത്തും. അത്ര വേഗതയുള്ള ആളാണ് സയ്യിദുന ഈസ. അതുകൊണ്ടാണ് മസീഹ ഈസ എന്ന പേരുണ്ടായത്. നോക്ക് നോക്ക്, തൻ്റെ കാറ്റ് കൊള്ളുന്ന കാഫർ മരിച്ചു പോകും. സയ്യിദുന ഈസ നബിയുടേത് അലൈഹിസ്സലാം. എവിടേക്കൊക്കെ എത്തും, എവിടേക്ക് എത്തും, എങ്ങോട്ടെത്തും. എവിടേക്ക് കണ്ടെത്തുമോ അവിടേക്ക് കാലത്തുന്ന ആളാണ് സയ്യിദുന ഈസ. അത് അത്രയും വേഗതയാണെന്ന് അർത്ഥം. ഇസ്രായേലിലെ ബാബിലുദ്ദീന്റെ അരികിൽ വെച്ച് ദജ്ജാലിനെ കണ്ടുമുട്ടുകയും ഫയഖ്തുലുഹു എന്നിട്ട് ദജ്ജാലിനെ കൊലപ്പെടുത്തുകയും ചെയ്യും സയ്യിദുന ഈസ. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ നബി പറഞ്ഞു, യഖ്റുജു ദജ്ജാൽ ഫീ ഉമ്മത്തി ഫയംകസു 40 യൗമാ 40 ദിവസം ദജ്ജാൽ പാർക്കും ഭൂമിയിൽ. ഫയബഅസുല്ലാഹു ഈസ ബിനു മറിയമ സ്വഹീഹ് മുസ്ലിം. അവസാനം അല്ലാഹു ഈസ നബിയെ പറഞ്ഞേക്കും, കഅന്നഹു കഅന്നഹു ഉർവത്തു ബിനു മസ്ഊദ്. ഹബീബായ റസൂലുള്ള പറഞ്ഞു, ഈസ നബിയെ കണ്ടാൽ ഈ ഇരിക്കുന്ന ഉർവയെ പോലെ ഉണ്ടാകും. റളിയല്ലാഹു മുസ്ലിമിന്റെ വേറെയും ഹദീസ് കാണാം. وحذيفه بن اسد الغفاري اطلع النبي صلى الله عليه وسلم قال نذكر الساعه قال انها لن تقوم حتى ترون قبلها 10 آيات فذكر الدخان فتടയാളങ്ങൾ പറഞ്ഞു, ഹബീബായ നബി, ഒന്നര എന്നൊരു പുക പുറപ്പെടും യമനിൽ നിന്ന്, ഒരു ദജ്ജാൽ വരും, പിന്നെ ദാബത്തുൽ അർദ് വരും, വതുലു ശംസി മിൻ മഗ്‌രിബി കടിഞ്ഞാറിന്ന് സൂര്യൻ ഉദിക്കും, വനസൂല ഈസാ ഈസ നബി ഇറങ്ങി വരും. ഹബീബായ നബി പറഞ്ഞു, സ്വഹീഹ് മുസ്ലിം. പത്തടയാളങ്ങൾ ഞാൻ വിശദീകരിക്കണില്ല എന്ന്. ഈസ നബി ഇറങ്ങി വരണം എന്തുകൊണ്ട്? ഇറങ്ങി വരണം എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ും എന്തിനായി ഇറങ്ങി വരുന്നത്? അതല്ലാതെ നിയമ അത് ഇറങ്ങി വരണം. ഈസ നബി ഇറങ്ങി വരണം എന്തുകൊണ്ട്? വൈരാഖറല്ലാഹു മീസാഖൻ നബീൻ. പ്രവാചകന്മാർക്ക് അള്ളാഹു നുബുവത്ത് കൊടുത്ത നേരം അർവാഹിന്റെ ലോകത്തെ അവരെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അള്ളാഹു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് നുബുവത്ത് തരാം. ലമാഅതൈതുക്കും മിൻ കിതാബിൻ വഹിക്കുമാ, നിങ്ങൾക്ക് നുബുവത്തും കിതാബും തരാം, പക്ഷേ ഒരു കണ്ടീഷൻ. ഉമ്മജാഅകും റസൂലും മുസദ്ദിഖ കുല്ലിമാ മഅകും, എന്റെ റസൂലെങ്ങാനും നിങ്ങളെ കാലത്ത് ജീവിക്കുകയാണെങ്കിൽ, നിങ്ങൾ ആ നബിയെ കൊണ്ട് വിശ്വസിക്കണം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് പറഞ്ഞത്? എല്ലാ അമ്പിയാക്കളോടും അള്ളാഹു പറഞ്ഞിരുന്നു, എന്റെ നബി നിങ്ങളെ നാട്ടിൽ വന്നാൽ ആ നബിയെ കൊണ്ട് വിശ്വസിക്കണം. ആരാണ് ഈ നബി? മുഹമ്മദ് നബി